أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എല്ലാ ആളുകൾക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അള്ളാഹുവിനോട് അതിനു വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നു. എന്ന് പറയുന്നത് തറാവീഹ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യേണ്ട അല്പം ചില ദുആകളെ കുറിച്ചാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ദുആന്റെ ആദ്യത്തിലും അവസാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദുആന്റെ ആദ്യത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഹംദും ഉണ്ടായിരിക്കണം. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാൽ ആദ്യം തന്നെ നമ്മൾ പറയുക അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നഅമഹു വയുകാഫി മസീദ. അപ്പോൾ അവിടെ ഹംദ് കിട്ടി, അള്ളാഹുവിനെ സ്തുതിക്കലായി. അതിനുശേഷം ഒരു സലാത്ത് പറയുക, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സലാത്തുമായി. അതിനുശേഷമാണ് നമ്മൾ ദുആയിൽ കൊണ്ടുവരേണ്ടത്. തറാവി നിസ്കാരത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം ദുആ ചെയ്യാം. എന്നാൽ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി മഹാന്മാർ കൊണ്ടുവന്ന ദുആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇൻഷാല്ലാ അത് എഴുതിക്കൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പഠിക്കുകയും ചെയ്യാം. തറാവി നിസ്കാരത്തിന് ശേഷം ദുആരിക്കേണ്ടത് اللهم ان لك في كل ليله من ليالي شهر رمضان عتقاء وتلقاء وخلصاء وامناء من النار وجعلنا من عتقائك وتلقائك وخلصائك وامنائك من النار എന്നുള്ള ദുആ. ഇത് മൂന്ന് പ്രാവശ്യം ദുആ ചെയ്യാം. ഇതിന്റെ അർത്ഥം اللهم ان لك في كل ليله من ليالي شهر رمضان عتقاء وتلقاء وخلصاء وامناء من النار. അള്ളാഹുവേ, ഈ വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് മോചനവും നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് നിർഭയത്വവും നരകത്തിൽ നിന്നുള്ള ഒഴിവാക്കുകയും ഞങ്ങൾ നീ ചെയ്യണമേ എന്നാണ്. വജഅൽനാമിൻ ഉതഖായികാവ തുലഖായികാവ ഖുലസായികാവ മുനായിക മിനന്നാർ. അള്ളാഹുവേ, ഈ രാത്രിയിൽ ഞങ്ങളെ നരകത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ കൂട്ടത്തിൽ, നരകത്തിൽ നിന്ന് മോചനം നൽകിയവരുടെ കൂട്ടത്തിൽ, നരകത്തിൽ നിന്ന് നിർഭയത്വം നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമെന്ന്. വജഅല്ലനാ യാ ഇലാഹനാ യാ അല്ലാഹു യാ അല്ലാഹു മിനൽ സുഅദാഇൽ മഖബൂലീൻ വലാ തജഅൽനാ മിനൽ അഷ്ഖയാഇൽ മത്റൂദീൻ. ഇതിൻ്റെ അർത്ഥം വജഅല്ലനാ യാ ഇലാഹനാ, ഓ നമ്മൾ രക്ഷിതാവായ അല്ലാഹുവേ, യാ അല്ലാഹു യാ അല്ലാഹു, ഓ അല്ലാഹുവേ, മിനൽ സുഅദാഇൽ മഖബൂലീൻ, ഞങ്ങളെ നീ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. വലാത്ത് ജാൽനാ മിനൽ അഷ്ഖയാഇൽ മത്റൂദീൻ, ഞങ്ങളെ പരാജയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ അല്ലാഹ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ ദുആരിക്കേണ്ട ഒരു ദുആണ് അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ സ്വലാത്തന വസിയാമന വഖിയാമന വറുകുഅന വസുജൂദന വതഖശ്വാന വതവർവാന വതമ്മിം നിയ്യതന വസ്തജിബ് ദുആഅന ഇന്നക അന്ത സമീഉൽ അലീം എന്നുള്ള ദുആ. ഇതിൻ്റെ അർത്ഥം അള്ളാഹുമ്മ തഖബ്ബൽ സ്വലാത്തന, അള്ളാഹുവെ ഞങ്ങളെ നിസ്കാരം സ്വീകരിക്കണേ. വസിയാമന, ഞങ്ങളെ നോമ്പ് സ്വീകരിക്കണേ. വതയാമന, ഞങ്ങളുടെ ഈ നിസ്കാരത്തിലുള്ള നൃത്തവും സ്വീകരിക്കണമേ. റുക്വാന, നമ്മൾ ചെയ്ത റുക്വ സ്വീകരിക്കണേ. വസുജൂദന, ഞങ്ങളെ സുജൂദിനെ സ്വീകരിക്ക. വതളർവാന വതഖശ്വാന, ഞങ്ങൾ നിന്നിലേക്ക് നിന്നിരായിട്ട് മടങ്ങുന്നു, അത് നീ സ്വീകരിക്കണമേ. ഞങ്ങൾ വളരെ ഖുശുവോടുകൂടെ ഭക്തിയോടുകൂടി നിന്നിലേക്ക് മടങ്ങുകയാണ്, നീ അത് സ്വീകരിക്കണേ റബ്ബേ. തമ്മിം നീയത്തന വസ്തജിബ് ദുആഅന, ഞങ്ങളുടെ നീയത്തിനെ നീ പൂർത്തീകരിക്കണമേ, ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണമേ എന്ന് വളരെ അർത്ഥമത്തായ ഒരു ദുആആണ് ഈ ദുആവും നമ്മൾ കൊണ്ടുവരിക. ഇനി പറയാനുള്ള ദുആ, നമ്മൾ തറാവീ നമസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യാം, അതുപോലെ തന്നെ അഞ്ച് വക്ത് നിസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യേണ്ട ഒരു ദുആണ്. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ അശ്ശരീഫ അൽഅലീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന വജഅൽ ഹുജ്ജത ലനാ ലാ ഹുജ്ജത അലൈന. അല്ലാഹുമ്മ അഅതിക് റിഖാബന വറിഖാബ അബായിന വഉമ്മഹാതിന മിനൽ ദുയൂനി വൽമളാലിമി വന്നാർ എന്നുള്ളതിന്റെ അർത്ഥം അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ അശ്ശരീഫ അൽഅലീമ ഷാഹിദൻ ലനാ,
ഈ വിശുദ്ധമായ റമദാൻ മാസത്തെ ഞങ്ങൾക്ക് യഥാർത്ഥ സാക്ഷ്യം വഹിക്കുന്നതിൽ ഉൾപ്പെടുത്തണം. ലാ ഷാഹിദൻ അലൈന, ഞങ്ങൾക്ക് വിപരീതമായി സാക്ഷ്യം വഹിക്കുന്നതിൽ ഈ റമദാൻ മാസത്തെ നീ ഉൾപ്പെടുത്തരുതേ റബ്ബെ. വജഹൽ ഉജ്ജത്തല്ലന ലാ ഉജ്ജത്തൻ അലൈന, ഞങ്ങൾക്ക് അനുകൂലമായി കൊണ്ട് ഈ റമദാൻ മാസത്തെ തെളിവാക്കണമേ. ഞങ്ങൾക്ക് വിപരീതമായി കൊണ്ടുള്ള ഒരു തെളിവായി ഈ റമദാൻ മാസത്തെ നീ വരുത്തരുതേ. اللهم اعتق رقابنا ورقاب ابائنا وامهاتنا من الديون والمظالم والنار. اللهم ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും എല്ലാ കടങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നരകത്തിൽ നിന്നും നീ ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണമേ എന്നുള്ള ദുആ ആണ് ഇത്. അഞ്ചോക്ത നിസ്കാരത്തിന് ശേഷവും കൊണ്ടുവരാൻ നാം ശ്രമിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ദുആ ചെയ്യുക. اللهم اجعلنا من الفائزين بشهر رمضان. اللهم لا تجعلنا من الخاسرين بشهر رمضان. ഇതിന്റെ അർത്ഥം അള്ളാഹുവെ റമദാൻ മാസം കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ. റമദാൻ മാസം കൊണ്ട് പരാജയപ്പെടുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ല അള്ളാഹ് എന്ന് പ്രത്യേകം ദുആ ചെയ്യുക. അതുപോലെ തന്നെ ദുആന്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്തിനെ കൊണ്ടുവരാം. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവരിക. ഈ ദുആ മാത്രമല്ല, ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് മറ്റുള്ള ദുആകളും ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ദോഷങ്ങൾ പുറക്കുവാനും ആരോഗ്യത്തിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഉസ്താദുമാർക്ക് വേണ്ടിയും ഇങ്ങനെ വേണ്ട നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അതയിൽ ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.